ആദരണീയരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, കരുണാവരിധിയ നാഥൻ നമ്മുടെ ഒരുമിച്ച ഉടലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പല കാര്യങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും ധാരാളം കാര്യങ്ങൾ ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മുമ്പിൽ വരേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കപ്പെട്ട ഭാഗങ്ങൾ പഠിക്കുകയും പാരായണം ചെയ്യുകയും വായിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ധാരാളം വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഒരു ഹജ്ജും ബലിപെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറേ നമുക്ക് കഴിഞ്ഞു പോകുന്നുണ്ട്. അടിസ്ഥാനപരമായി നമ്മളിൽ എന്ത് മാറ്റങ്ങളാണ്, എന്ത് തിരിച്ചറിവുകളാണ് ഇതൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത്തരം സംഗതികളൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ ഇതൊക്കെ ഒരു ആചാരവും അനുഷ്ഠാനമൊക്കെ ആയിട്ട് മാറുമെന്നുള്ളതാണ് സംഭവിക്കാൻ പോകുന്നത്. അള്ളാഹു അത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇബ്രാഹിം നബിയെക്കുറിച്ച് സൂറത്തു നഹലിൽ 120-122 ആയത്ത് തോന്നുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ല ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സമുദായമായിരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ സംഘമായിരുന്നു എന്ന് ഇബ്രാഹിം നബിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം എന്ന് പറയുന്ന അലൈഹി സ്വലാത്തു വസ്സലാം ആ വ്യക്തി തന്നെ ഒരു വലിയ സംഘത്തിന് തുല്യമായിരുന്നു, ഒരു പ്രസ്ഥാനത്തിന് തുല്യമായിരുന്നു. ഒറ്റക്കായിരിക്കുമ്പോൾ തന്നെ വലിയ നിലപാടുകളെയും സമീപനങ്ങളെയും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ള വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പരിചയപ്പെടുത്തുന്നു. ഉമ്മത്ത് എന്ന് പൊതുവെ മുസ്ലിം സമുദായത്തിനെ കുറിച്ച്, ഓരോ സമുദായത്തെക്കുറിച്ച് നമ്മളങ്ങനെ പറയാറുണ്ട്, അതൊരു ഉമ്മത്താണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന സംഘം എന്നൊക്കെ തന്നെയാണ്. കേന്ദ്രം എന്നൊക്കെയാണ് ഉമ്മ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഇബ്രാഹിം നബി ഒരു കേന്ദ്രമായിരുന്നു, ഇബ്രാഹിം നബി ഒരു പ്രസ്ഥാനമായിരുന്നു, ഇബ്രാഹിം നബി ഒരു സംഘമായിരുന്നു, ഒരു സമുദായമായിരുന്നു. ഇതൊക്കെ ആ പദത്തിൻ്റെ അർത്ഥമാണ്. എല്ലാ അർത്ഥത്തിലും അന്നത്തെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക, മത മേധാവികളുടെയൊക്കെ തന്നെ ശ്രദ്ധാ കേന്ദ്രമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സാധാരണക്കാർ മുതൽ അധികാരത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന മത രാഷ്ട്രീയ നേതൃത്വങ്ങളടക്കം ഇബ്രാഹിമിന് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ജാഗ്രതയോടുകൂടി കണ്ടിരുന്നു. അന്നത്തെ സാമൂഹികാന്തരീക്ഷത്തിലെ ചർച്ചകളും സംവാദങ്ങളും വിഷയങ്ങളുമൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ കേന്ദ്രീകൃതമായിരുന്നു. ഇതൊക്കെ അതിനർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്നത്തെ ഒരു സാമൂഹിക ഘടനയുടെ നടുത്തളത്തിലാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. എല്ലാറ്റിൻ്റെയും മുന്നിലാണ് അദ്ദേഹം സഞ്ചരിച്ചിരുന്നത്. അന്നവിടെ നിലനിൽക്കുന്ന മത രാഷ്ട്രീയ, സാമൂഹിക, സദാചാര, സാമ്പത്തിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒരു വ്യവസ്ഥ, അല്ലെങ്കിൽ ഒരു ബദൽ, അല്ലെങ്കിൽ ഒരു പാരമ്പര്യങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിനെ സംബന്ധിച്ച്, പഴയതിലേക്കുള്ള അടിസ്ഥാനങ്ങളിലേക്കുള്ള തിരിച്ചുപോക്കിനെ സംബന്ധിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരുന്നു. ഇതിലൊക്കെ കുറേ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മൾ ജീവിക്കുന്ന നാട്ടിൽ പലതും ഉണ്ടാവും. എല്ലാറ്റിൻ്റെയും പിന്നാലെ നമ്മൾ പോകാൻ തീരുമാനിക്കും. ഇന്ന് ലോകം അങ്ങനെയാണ്. ഇമാമും ഖിബിലയും വഴികാട്ടികളും വെളിച്ചങ്ങളൊക്കെ വളരെ കൂടുതലാണ്. എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരെയും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങളെ മാത്രമല്ല, മുസ്ലിമോ ഹിന്ദു ക്രിസ്ത്യാനിയും അതുപോലെ തന്നെ പല തരത്തിൽ പല സ്വഭാവത്തിലുള്ളവരെയൊക്കെ തന്നെ പലരും പല ഭാഗത്തേക്കും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ട് പോരും, ഇവിടെയാണ്,
കൂടുതൽ നല്ല സംവിധാനങ്ങളും സൗകര്യങ്ങളും ആശയങ്ങളും നിലപാടുകളും പ്രൊജക്റ്റുകളും ഒക്കെ ഉള്ളത്. ഇവിടെയൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചിരുന്നു, വത്തഖദു മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല, നിങ്ങൾ ഇബ്രാഹിമിൻ്റെ സ്റ്റാൻഡിൽ നിൽക്ക്, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എവിടെയാണോ നിന്നത് അവിടെ നിൽക്ക്, എന്നിട്ട് ആളുകൾ അങ്ങോട്ട് വിളിക്കുക, വിളിക്കുന്നവരുടെ മുമ്പിൽ ഒക്കെ വിളിക്കുന്നവരുടെ ഒക്കെ കൂടെ പോകാനുള്ളവരല്ല നിങ്ങൾ, അത് ഉമ്മത്തല്ല, അത് ഇമാമല്ല, അത് അതിന് എന്താ പറയുക, ബേക്ക്വേഡ് എന്നോ ബേക്ക്വേഡ് കമ്മ്യൂണിറ്റി അങ്ങനെയുള്ളപ്പോൾ നമ്മളെ കുറിച്ച് പറയല്, ഓ ബി സി അതർ ബേക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്നാണ് പറയുക, എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേക്കിൽ എല്ലാറ്റിനും ബേക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ. ഷുദുറാൻ അങ്ങനെ വെച്ചിട്ടില്ല എവിടെയും. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചും പ്രവാചകന്മാരുടെ അനുചരന്മാരെ സംബന്ധിച്ചും അങ്ങനെ ബേക്ക്വേഡ് കമ്മ്യൂണിറ്റിയായി, അതിനിപ്പോൾ ന്യൂനപക്ഷമാണെങ്കിലും ശരി ദുർബലരാണെങ്കിലും ശരി ശേഷി കുറഞ്ഞവരാണെങ്കിലും ശരി, ഇങ്ങനെയൊന്നും ഖുർആൻ അങ്ങനെ ഒരു സ്ഥാനം അവർക്ക് കൊടുത്തിട്ടില്ല. വളരെ പരിമിതരായ ആളുകളുള്ള ഘട്ടത്തിലും ഇബ്രാഹിം നബി ഒറ്റക്ക് എന്ന് പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞത് ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാ, ഇബ്രാഹിം നബി ഒരു ഒറ്റക്ക് ഒരു പ്രസ്ഥാനമായിരുന്നു, മഹാസംഘങ്ങളോടും മഹാ ആശയങ്ങളോടും വലിയ ഭരണ സംവിധാനങ്ങളോടും അതിനെ നിയന്ത്രിക്കുന്ന നിലപാടുകളോടും നടപടിക്രമങ്ങളോടും വിശ്വാസങ്ങളോടും ആരാധനകളോടും മതത്തോടും ഒക്കെ ഒറ്റക്ക് നിന്ന് പൊരുതിയവനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇന്ന ഇബ്രാഹിം കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാ. അപ്പോൾ ഉമ്മത്താവണം, മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാൻ അർഹതയും യോഗ്യതയും നിലപാടുകളും ബദലുകളും പരിഹാരങ്ങളും ഉള്ളവരാകണം. അതുകൊണ്ടൊക്കെയാണ് പ്രവാചകന്മാർ അങ്ങനെ മുന്നിൽ നിന്നത്. ബേക്കിൽ നിൽക്കുന്നവർക്ക് മുന്നിലുള്ളവരെങ്ങോട്ടാണോ തുളിക്കണത്, ഏത് വഴിക്കാണോ നയിക്കണത്, അങ്ങനെ പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം പിന്നീട് പറയുന്നുണ്ട്, ഷാഖറല്ലി അൻഹുമിഹി ഇജ്തബാഹു വഹദാഹു ഇലാ സിറാത്തി മുസ്തഖീം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് നാം ചെയ്ത അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനായിരുന്നു. ഇബ്രാഹിം നബി അങ്ങനെ ഒരു ഭയങ്കരമായ എന്താ പറയുക ഭൗതിക സുഖത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങളിൽ നിറഞ്ഞു തുളുമ്പിയ വ്യക്തിത്വമല്ല. അനുഗ്രഹം എന്നൊക്കെ ഖുർആൻ വിശദീകരിക്കുന്നത് പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും പ്രവാചകത്വത്തിൻ്റെ നിലപാടുകളെ പ്രതിനിധീകരിക്കാനുള്ള അർഹത നൽകുകയും അതിൻ്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്ത അവസ്ഥയെക്കുറിച്ചാണ് ഖുർആൻ ഈ പറയുന്നത്. ഇതിനോട് എന്തെന്നില്ലാത്ത നന്ദി കാണിച്ചവനായിരുന്നു അദ്ദേഹം. വജ്തബാഹു, അദ്ദേഹത്തെ നാം സ്പെഷ്യലായി തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത്. പോലീസൊക്കെ ഉണ്ടാകും, പക്ഷേ പോലീസിൽ ചില സ്പെഷ്യലായിട്ട് ഉണ്ടാവുമല്ലോ, സൈന്യമൊക്കെ ഉണ്ടാവും, ആ സൈന്യത്തിലെ ചില സ്പെഷ്യൽ ആളുകളുണ്ടാവും, അതിൻ്റെ കോറ് അല്ലെങ്കിൽ അതിൻ്റെ എല്ലാം അറിയുന്ന എല്ലായിടത്തും എല്ലാ പോലെയും കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന, വജ്തബാഹു എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥതാണ് പ്രത്യേകമായി സെലക്ഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആൾ. ഏതോ ഒരർത്ഥത്തിൽ ആട്ടിപ്പിടിച്ച് ഒരാളെന്ന് വെച്ചു കൊടുക്കുകയല്ല ചെയ്തത്, മറിച്ച് കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ നിലപാടും സമീപനവും കാഴ്ചപ്പാടുകളുമൊക്കെ ഉള്ള വ്യക്തിത്വമായി വളരെ പ്രത്യേകമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നാണ് ഖുർആൻ പറയുന്നത്. വഹദാഹു, അദ്ദേഹത്തെ നാം നേരായ മാർഗത്തിലേക്ക് നയിച്ചു. ആര് നയിച്ചു? അല്ല നയിച്ചു, അല്ലയാണ് നയിക്കേണ്ടത്, അല്ലാതെ വേറെ ആരെങ്കിലും അല്ല. മനുഷ്യനെ ആരാണ് നേർമാർഗത്തിലേക്ക് നയിക്കുന്നത്? ഇത് വലിയൊരു പ്രശ്നമാണ്, അതിൻ്റെ എല്ലാ ചർച്ചയിലേക്കും നമ്മളിപ്പോൾ കടന്നു പോകണില്ല. മനുഷ്യനെ ആരാണ് സന്മാർഗത്തിലേക്ക് നയിക്കേണ്ടത്? ആരാണ് നയിക്കേണ്ടത്? അവനവൻ്റെ ബുദ്ധിയാണോ? അവനവൻ്റെ യുക്തിയാണോ? അല്ലെങ്കിൽ കുറച്ച് ഭൂരിപക്ഷം വരുന്നവരുടെ യുക്തിയാണോ? അല്ലെങ്കിൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരു പ്രത്യേക ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിലാണോ കാര്യങ്ങൾ നടക്കേണ്ടത്? ഇന്ത്യയിലിപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ത്യയുടെ കിബില ബ്രാഹ്മണിസമാണ്. മുർമു രാഷ്ട്രപതി ആവുന്നത് പോലും ബ്രാഹ്മണിസത്തിൻ്റെ അതിരുകടന്ന 9% വരുന്ന ഇന്ത്യയിലെ ആദിവാസികളെ ആദിവാസി എന്ന് പോലും സംഘപരിവാർ പറയാറില്ല, വനവാസി എന്നാണ് പറയാറുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ പേരിട്ടത്? വനവാസി എന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആദിവാസി എന്ന് പറഞ്ഞാൽ ആദിമ നിവാസി, അപ്പം പിന്നെ ആര്യൻ പുറത്തുനിന്ന് വന്നതാണ്, അതിൻ്റെ മുമ്പുള്ളവനാണ് ഇവൻ എന്ന് തെളിയിക്കപ്പെട്ടാൽ ബ്രാഹ്മണിസത്തിന് വലിയ പ്രശ്നങ്ങളാണ്. ആശയ തലത്തിലും രാഷ്ട്രീയ തലത്തിലും അതുപോലെ തന്നെ സാമൂഹിക തലത്തിലും സാമുദായിക തലത്തിലും ഒക്കെ. അതുകൊണ്ട് ആദിവാസി വിഭാഗത്തെ പോലും വളരെ തന്ത്രപരമായ പ്രയോഗങ്ങളിൽ വനവാസി എന്നാണ് വിളിക്കാറുള്ളത്. അതിൽ നിന്നാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രഥമ പൗരി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്, പൗരൻ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ആദിവാസി പിന്നോക്ക ജനവിഭാഗങ്ങൾ ഇന്ത്യയുടെ പൊതുചരിത്രത്തെ പരിശോധിച്ച് നോക്കിയാൽ രക്ഷപ്പെട്ടവർ എത്രത്തോളം ഉണ്ട്,
നമ്മുടെ അഗളി എട്ടിപ്പാടി മുതല് വയനാട് മുതല് ഇന്ത്യയുടെ മഹാരാഷ്ട്ര, ബീഹാർ, ഒഡീഷ, ജാർഖണ്ഡ്, ബംഗാൾ ഒക്കെ ഉൾക്കൊള്ളുന്ന മേഖലയിലെ ആദിവാസികളുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ കോടികൾ അവർക്ക് വേണ്ടി അലോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ ഏറ്റവും പരമദയനീയമായ സാഹചര്യങ്ങളിൽ അൽഖാനിയ വൽ മുഅ്തറ എന്ന് പറഞ്ഞ ആവശ്യക്കാരനും വിഷന്നവനുമായി പരക്കം വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരുടെ വിഭവങ്ങൾ മുതൽ അവരുടെ അധികാര മേഖലയടക്കം വളരെ തന്ത്രപരമായി കൈവശപ്പെടുത്തുന്നതിനു വേണ്ടി കോർപ്പറേറ്റ് മേധാവിത്വങ്ങൾ വളരെ അപകടകരമായ തന്ത്രങ്ങളിലൂടെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഒരാളിങ്ങോട്ട് വരുന്നു. ഇതെന്തിനാണ് വരുന്നത്? ഇന്ത്യയിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ 9% വരുന്ന ഇന്ത്യയിലെ പിന്നോക്കവർക്കും ഞാനതിൻ്റെ ഉള്ളടക്കങ്ങളിലേക്ക് നമ്മളിപ്പോൾ കടന്നു പോകേണ്ട കാര്യമില്ല. നമ്മളതൊക്കെ വിലയിരുത്തേണ്ടതാണ്. ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ഒരു സമൂഹത്തിൻ്റെ മർമ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട വഹദ അദ്ദേഹത്തിനെ നാം സന്മാർഗത്തിലേക്ക് നയിച്ചു. ഒരു പ്രത്യേക ഗ്രൂപ്പ് നമുക്ക് ബുദ്ധി നിർണയിക്കുന്ന, ഇവരൊന്നുമല്ല നമുക്ക് ബുദ്ധി നിർണയിക്കേണ്ടത്. ബ്രാഹ്മണന്മാരെ കുട്ടിയിരുന്ന് ആലോചിച്ചിട്ട് ഇന്ത്യ എങ്ങനെ സംഭവിക്കണമെന്ന് അവരെല്ലാം ആലോചിക്കേണ്ടത്. അതുപോലെ തന്നെ യൂറോപ്യന്മാരോ അല്ലെങ്കിൽ പാശ്ചാത്യ നാഗരികരോ അല്ല ലോകത്തിൻ്റെ ഘടന നിശ്ചയിക്കേണ്ട ആളുകൾ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് എന്നോടുങ്ങളോടൊക്കെ ഹിദിന സിറാത്തൽ മുസ്തഖീം, നേരായ വഴി കാണിച്ചു തരണം. നേരായ വഴി കാണിക്കേണ്ടത് അള്ളാഹുവാണ്. എന്തുകൊണ്ട്? മനുഷ്യൻ ഏറ്റവും അനുയോജ്യമായതൊക്കെ നിർണയിച്ചത് അവനാ. കാണാൻ പറ്റുന്ന കണ്ണും, കേൾക്കാൻ പറ്റുന്ന ചെവിയും, ശ്വസിക്കാൻ പറ്റുന്ന മൂക്കും, രുചിക്കാൻ പറ്റുന്ന നാവും, സംസാരിക്കാൻ പറ്റുന്ന ചുണ്ടും, അങ്ങോട്ട് ഇറക്കാൻ പറ്റുന്ന അന്നനാളോ ശ്വാസനാളോ, അവിടെ ചെന്നാൽ അന്ന ദഹനാശയവും പിത്താശയവും അതുപോലെ തന്നെ ഉറുക്കയും വൻകുടലും ചെറുകുടലും ഒന്നും വെച്ച് ഇവരാരും തീരുമാനിച്ചിട്ടില്ലല്ലോ. പിന്നെ ഇവരൊക്കെ ബാക്കി കാര്യത്തിൽ എന്തുകൊണ്ടാണ് അധികാരികളായിട്ട് വരുന്നത്? അവനവന്റെ കാര്യത്തിൽ പോലും അധികാരമില്ലാത്തവൻ മറ്റുള്ളവരുടെ മുകളിൽ അധികാരം നടത്തുന്നവരായി, അധികാരം നടത്താനുള്ള അവകാശമുള്ളവരായി. വഹദാഹു, നാം അവനെ സന്മാർഗത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. സന്മാർഗം പറയാനുള്ള അധികാരം അള്ളാഹുവിനാണ് ഉള്ളത്. ശ്വസിക്കേണ്ടത് വായുവാണെന്നും കുടിക്കേണ്ടത് വെള്ളമാണെന്നും അതുപോലെ തന്നെ കാണേണ്ടത് കണ്ണുകൊണ്ടാണെന്നും ഒക്കെയുള്ള ഹിദായത്ത് തന്നത് ദൈവം തമ്പുരാനാണ്. ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും അധികാര, മത, രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക ശക്തികളല്ല. വഹദാഹു, അദ്ദേഹത്തെ നാം നേരാനേർഗത്തിലേക്ക് നയിച്ചു. ശരിയും തെറ്റും പറയാൻ ഹിദായത്ത്, സന്മാർഗം പറയാനുള്ള അധികാരം. അപ്പോൾ ഇബ്രാഹിം നബിക്ക് സന്മാർഗം ഉണ്ടായി. സന്മാർഗം വലിയൊരു ഗ്യാരണ്ടിയാണ്, നമുക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. ഏറ്റവും ശരിയായ വഴി, നേരായ വഴി, സത്യത്തിൻ്റെ വഴി, നീതിയുടെ വഴി, മൂല്യങ്ങളുടെ വഴി, വർഗീയ, സാമുദായിക, ജാതീയ, അധികാര, സാമ്പത്തിക, രാഷ്ട്രീയ, മതതാൽപര്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാകുന്ന ഒന്നിനല്ല ഹിദായത്ത് എന്ന് നമ്മൾ പറയുന്നത്, ഹുദ, സന്മാർഗം എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും നിഷ്കളങ്കവും നിർമ്മലവും ശുദ്ധവുമായ പ്രകൃതിയിൽ നിലനിൽക്കുന്ന സംവിധാനത്തിനാണ് ഹിദായത്ത്. അങ്ങനെ ഹിദായത്തിലേക്ക് പ്രവാചകന്മാർ അങ്ങനെ, അതുകൊണ്ടാണ് പ്രവാചകന്മാർ വർഗീയവാദികളും സാമുദായികവാദികളും ജാതിവാദികളും രാഷ്ട്രീയവാദികളും ഒന്നും അല്ല നമ്മൾ പറയുന്നത്. അതുകൊണ്ട് രാഷ്ട്രീയ അല്ല, മതമല്ല എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്ന കേവല മത, രാഷ്ട്രീയ, അധികാര, സാമ്പത്തിക താല്പര്യങ്ങൾക്കപ്പുറം മനുഷ്യരെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന വലിയ മൂല്യങ്ങളുടെ അടിസ്ഥാനങ്ങളിൽ സംസാരിച്ചവരായിരുന്നു അവർ. വഹദാകും പ്രവാചകന് നാം ആ ഇബ്രാഹിമിന് നാം നേർമാർഗദർശനം നൽകുകയും ചെയ്തിരുന്നു. ഇന്ന ഇബ്രാഹിം കാന ഉമ്മതൻ ഖാനിതൻ, അദ്ദേഹം ഒറ്റക്കൊരു പ്രസ്ഥാനമായിരുന്നു, ഒറ്റക്കൊരു പ്രസ്ഥാനമായിരുന്നു. ഇന്നിപ്പോൾ 20 കോടി 130 കോടി ഒക്കെ ഉണ്ടായിട്ട് നമുക്കൊരു പ്രസ്ഥാനാകാനൊന്നും കഴിയണില്ല. നമ്മളിങ്ങനെ ഒഴുകൺ, എങ്ങോട്ടാണോ വെള്ളം ഒഴുകണത് അതിനപ്പം നമ്മൾ ഒഴുകിയും കൊണ്ടിരിക്കുകയാണ്. ആ വെള്ളം ഞാൻ അവിടുന്ന് ഇവിടുന്ന് 4 ഭാഗം തിരിഞ്ഞൊഴുകിയാലേ എവിടേക്കാണ് തെറ്റിപ്പിരിഞ്ഞ് ഒഴുകണ വെച്ചെങ്കിൽ അവിടേക്കൊക്കെ പോകും. ആഗോള മുസ്ലിം സമുദായം മുതൽ ഇന്ത്യയുടെയും പ്രാദേശിക വീട്ടിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ അടക്കം നമ്മുടെ മക്കളെയും കുട്ടികളെയും മംഗളെയും ഒക്കെ കഥ എന്ന് പറയുന്നത് എവിടേക്കാണോ ഒഴുകുന്നത് അവിടേക്ക് ഒഴുകുക എന്നുള്ളതാണ്. അവിടുന്ന് വഴി പിരിഞ്ഞൊഴുകുമ്പോൾ അതിൻ്റെ പിന്നാലെ ഒഴുകിക്കൊണ്ടിരിക്കും. സ്വന്തമായിട്ട് പിടിച്ചു നിൽക്കാനും ഒഴുക്കിനെതിരെ സഞ്ചരിക്കാനും. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെക്കുറിച്ചാണ് ഉമ്മത്തൻ, അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാനിത്തൻ എന്നുള്ളത് വളരെ സൂക്ഷ്മതയുള്ള ഒരു പ്രയോഗമാണത്. താഴ്മയുള്ള, വിനയത്വമുള്ള, എല്ലാം സമർപ്പിച്ച മനസ്സുള്ള, വളരെ ശാന്തമായ നിലപാടുകളുള്ള, നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നിരന്തരമായി തീർത്ഥാടനം ചെയ്തുകൊണ്ടിരുന്ന, നിരന്തരമായി പോരാട്ടം സംഘടിപ്പിച്ചിരുന്ന, ഇതൊക്കെ അറബിയിൽ കുനൂത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം. നമുക്കിപ്പോൾ ആകെ സുബൈക്കോതന കുനൂത്തിൻ്റെ അർത്ഥം കുനൂത്ത് മാത്രമേ അറിയുള്ളൂ. പക്ഷേ ഈ കുനൂത്ത് എന്ന പദത്തിന് അറബിയിൽ ധാരാളം അർത്ഥങ്ങളുണ്ട്. അതിവിനയത്തോടുകൂടി സർവസമ്പൂർണ്ണ സമർപ്പിതനായി അള്ളാഹുവിന് മാത്രം
ഇന്ന് അങ്ങനെ ഇനിങ്ങളെ സമ്മതിക്കൂല. മത നേതാവുണ്ട്, രാഷ്ട്രീയ നേതാവുണ്ട്, നമ്മുടെ ഓഫീസർ ഉദ്യോഗസ്ഥനുണ്ട്, നമ്മുടെ മേൽക്കമ്മറ്റി ഉണ്ട്, തറവാട് മൂപ്പനുണ്ട്, ഇവർക്കൊക്കെ നമ്മളെ വഴങ്ങിക്കൊടുക്കണം. ഇവരൊക്കെ മുമ്പിൽ വിനീതദാസന്മാരായാലേ നിങ്ങൾക്ക് ഒരു പൗരത്വത്തിൻ്റെയും പൗരൻ്റെയും മനുഷ്യൻ്റെ പരിഗണന കിട്ടുള്ളൂ. ഇബ്രാഹിം നബിയെക്കുറിച്ച് അതല്ല പറയണത്, അല്ലാഹുവിൻ്റെ മുമ്പിൽ മാത്രം. അദ്ദേഹത്തിൻ്റെ നിലപാട് പരിശോധിച്ചങ്ങൾക്ക് കാണാൻ പറ്റും. വീട്ടിൽ നിന്ന് തുടങ്ങി ഭരണകൂടത്തിൻ്റെ കേന്ദ്രത്തിലടക്കം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖാനിത്തായിരുന്നു. അല്ലാഹുവിൻ്റെ മുമ്പിൽ വിനീതദാസനായി അല്ലാഹുവിന് വേണ്ടി മാത്രം താഴ്മ കാണിക്കുന്ന, അല്ലാഹുവിലേക്ക് മാത്രം താഴ്മ കാണിക്കുന്ന പരമദാസനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. രണ്ടാമത്തെ കുനൂത്തിൻ്റെ അർത്ഥം നിരന്തരമായി പ്രാർത്ഥിക്കുന്ന, ആ അർത്ഥത്തിലാണ് നമ്മൾ കുനൂത്ത് തോന്നുന്നത്. പ്രാർത്ഥന നമുക്ക് പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുമ്പോൾ പ്രത്യേക സന്ദർഭത്തിൽ ഓതുന്നതിനാണ് നമ്മൾ കുനൂത്ത് എന്ന് പറയുന്നത്. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ, പ്രാർത്ഥന ഒരു ഊർജ പ്രവാഹമാണ് നമുക്ക് നമ്മളെ പുതുക്കാനും നമ്മെ ശക്തിപ്പെടുത്താനും നമ്മളുടെ നിലപാടിലേക്ക് നമ്മളെ കൊണ്ടുപോകാനും നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാക്കാനും ദിശാബോധം നൽകാനും ഒക്കെയാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിൽ നിങ്ങളിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിത്രം തെളിഞ്ഞു വരും. അത് നിങ്ങൾ ചോദിക്കുകയുള്ളൂ, നമ്മൾ തന്നെയല്ലേ മാറേണ്ടത്, ഞാൻ തന്നെയല്ലേ മാറ്റേണ്ടത്, ഞാൻ തന്നെയല്ലേ എൻ്റെ പ്രാർത്ഥനയ്ക്കുള്ള മറുപടികൾ അല്ലാഹുവിലൂടെ കണ്ടെത്തേണ്ടത്. അങ്ങനെ നിരന്തരമായ പ്രാർത്ഥന, അല്ലാതെ പ്രാർത്ഥന ഒരു അഭ്യാസമാക്കി, പ്രാർത്ഥന ഒരു തൊഴിലാക്കി, പ്രാർത്ഥന ഒരു ആചാരമാക്കി, പ്രാർത്ഥനയെ ഒരു അനുഷ്ഠാനമാക്കി മാറ്റുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. നിലനിൽക്കുന്ന സാഹചര്യങ്ങളിൽ അവനവൻ്റെ ദൗത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്ന പ്രാർത്ഥന നിർഭരമാണ്, നിരന്തരമായ പ്രാർത്ഥന, വളരെ വിനീതത്വത്തോടുകൂടിയുള്ള പ്രാർത്ഥന. തീർത്ഥാടനം നോയിന് ഒരേ സ്ഥലത്തേക്ക് ഭിന്നിം ഭിന്നിം പോണേനും അറബിയിലെ കുനൂത്ത് എന്ന് പറയുന്ന, വീണ്ടും വീണ്ടും ഹജ്ജനോ ഉംറക്കൊക്കെ പോവാ. തീർത്ഥാടനം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, സ്വയം ശുദ്ധീകരിക്കാൻ, സ്വന്തത്തെ ദാഹം തീർക്കാൻ, മൂല്യങ്ങളുടെയും ധാർമ്മികതയുടെയും ഉള്ളറകളിൽ നിന്നുകൊണ്ട് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നതിനാണ് തീർത്ഥാടനം എന്ന് പറയുന്നത്. അതിനുവേണ്ടി നിരന്തരം ഒരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വം വീണ്ടും വീണ്ടും പോയോടത്തേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കും. ഈ പദത്തിന് തന്നെ വേറെ അർത്ഥമുണ്ട്, നിരന്തരമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നവൻ. നമ്മുടെ അർച്ചയിൽ വരാത്തവന, സ്വന്തത്തോടും സമൂഹത്തോടും പോരാട്ടം എന്ന് പറയുമ്പോൾ ആയുധം തന്നെ പ്രയോഗിക്കണം എന്നൊന്നുമല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇബ്രാഹിം നബി ഒരു ആയുധം എടുത്തിട്ടില്ല, പക്ഷെ അദ്ദേഹം പോരാളിയായിരുന്നു. അദ്ദേഹത്തെ ആകെ ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ മാത്രം അവർ ആയുധം എടുത്തിട്ടുള്ളത്, അതിൽ വലിയനെ തൊട്ടിട്ടുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു ശാന്തനും സൗമ്യനും ക്ഷമാലുവും ഗുണകാംക്ഷയും ആഴത്തിൽ മനുഷ്യ സ്നേഹമുള്ള വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷേ അദ്ദേഹം പോരാട്ടത്തിൽ തന്നെയായിരുന്നു, നിരന്തരമായ പോരാട്ടത്തിലായിരുന്നു. നമ്മളെന്ത് പോരാട്ടത്തിലാ, നമ്മൾ എന്തിനോടാ പോരാടിക്കുന്നത്? എന്തിനോടെങ്കിലും പോരാടിക്കണല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോൾ ബി ജെ പിയോട് പോരില്ല, ബി ജെ പി ഇപ്പോൾ കോൺഗ്രസിനോടും സി പി എമ്മിനോടൊക്കെ, അതങ്ങനെയുള്ള അവസ്ഥ. സി പി എമ്മിനോടൊക്കെ പോരില്ല, ഇത് മനസ്സിലാക്കാൻ പറയണേ നമ്മൾ. നമുക്ക് നിങ്ങൾക്ക് എന്തിനോടാ പോരുള്ളത്? നിങ്ങൾ എന്തിനെയാണ് എതിരാളിയായി കാണുന്നത്? വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മുടെ മുമ്പിലുള്ള എതിരാളി ഏതാ? ഏതോ ഒരു ഇബിലീസ് എന്ന് പറഞ്ഞിട്ട് ഇബിലീസിനെ പറഞ്ഞിട്ട് തടിയെടുക്കാൻ പറ്റൂലല്ലോ. ഏതാണ് ഇബിലീസ്? ഇബിലീസിന്റെ നിലപാടുകൾ എന്താ? സമീപനങ്ങൾ എന്താ? ഏത് തരത്തിലുള്ള ഇബിലീസാണ് നമ്മുടെ മുമ്പിൽ രംഗപ്രവേശനം ചെയ്തിട്ടുള്ളത്? നമ്മൾ ആരെയാണ് എതിരാളിയായി കാണുന്നത്? എതിരാളി ഉണ്ടെങ്കിലല്ലേ പോരാട്ടം ആവശ്യം ഉണ്ടാവുള്ളൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പോരാട്ടത്തിലായിരുന്നു, നിരന്തരമായ പോരാട്ടത്തിൽ. സ്വന്തം വാപ്പാന്റെ അടുത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതാ നേരത്തെ നമ്മൾ ചർച്ച വെച്ചു, ഇത് കാല ഇബ്രാഹിം അലി അബീഹി, വാപ്പാനെ വിളിച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ആസർ ആസർ എന്നാണ് ഇവരെ പേര് പറഞ്ഞിട്ടുള്ളത്. അതത്തഖിദു അസ്നാമൻ ആലിഹ, എത്രമാത്രം ഇലാഹികളെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്, ഇതിനൊക്കെ ഞങ്ങൾ ദൈവങ്ങളായി സ്വീകരിക്കാനാണോ വെച്ചിട്ടുള്ളത്? മെസൊപ്പൊട്ടേമിയ, സുമേറിയൻ സംസ്കാരം എന്നൊക്കെ പറയുന്ന ഈജിപ്തിലെ ബബിലോൺ, ഇറാഖിലെ ബാബിലോൺ കേന്ദ്രീകൃതമായിട്ടൊക്കെ രൂപപ്പെട്ടിട്ടുള്ള ലോകത്തിലെ പ്രഥമ നാഗരികത എന്നൊക്കെ പറയുന്ന ഹമുറാബിയുടെ സംസ്കാരം കൊണ്ടായിട്ടുള്ള പ്രദേശമാണ് ഈ പറയുന്ന ഇറാഖ്. ഇറാഖിന് ഭയങ്കര പാരമ്പര്യമുണ്ട്, ഇബ്രാഹിം നബിയുടെ മണ്ണാണത്. മെസൊപ്പൊട്ടേമിയ എന്ന് പറഞ്ഞാൽ ദിജലത്തും ഫുറാത്തും ടൈഗ്രീസും അതുപോലെ തന്നെ യൂഫ്രട്ടീസും രണ്ട് നദികൾക്കിടയിലുള്ള സ്ഥലം എന്നാണ് ആ പദത്തിൻ്റെ അർത്ഥം. മെസൊപ്പൊട്ടേമിയ ആ ഭാഗത്താണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വന്നത്. അവിടുത്തെ വലിയ രാജാവായിരുന്നു നമ്രൂദ്. ഊർനമ്മു എന്നാണ് പറയാം, ആ ഊര് കാൺപൂർ കണ്ണൂർ എന്നൊക്കെ പറയണ ആ ഊരുണ്ടല്ലോ, ആ ഊര് തന്നെയാണ് ഇത് ചിലപ്പോൾ നമ്മ നിമ്രോദിൻ്റെ എന്താണ് നമ്മുവിൻ്റെ ഊര് ഊര് എന്ന അടിസ്ഥാനത്തിൽ 500,000-1,000,000 ആളുകളുള്ള വലിയ ഒരു നാഗരികത അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ പ്രദേശത്തേക്കാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം
കടന്നു വരുന്നത്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ സാമൂഹ്യ ചരിത്രം ഈ സൂറത്തു അനാമിൽ എന്താണ് തഫീമുൽ ഖുർആൻ എന്ന് പറയും. അതിൻ്റെ ഒരു വിശദീകരണത്തിൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അന്നത്തെ ആ പ്രദേശത്തിൻ്റെ രാഷ്ട്രീയ സാമൂഹിക സദാചാര വിശ്വാസ ആരാധനാ ഘടകങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അവിടുത്തെ മൂപ്പനാണ് ആസർ, മതത്തിൻ്റെ നേതൃത്വത്തിൻ്റെ അധികാരമുള്ള മതകീയമായ എല്ലാ കാര്യങ്ങളിലും അവസാനത്തെ വാക്ക് പറയാനുള്ള ഭരണകൂടവും അദ്ദേഹവും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു രസതന്ത്രം, മതരാഷ്ട്രീയ രസതന്ത്രം സുന്ദരമായി രൂപപ്പെടുത്തി പരസ്പരം അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു കച്ചവടം ഭംഗിയായിട്ട് നടത്തുന്ന ആളായിരുന്നു ആസർ. ആസറിൻ്റെ അടുത്ത് എന്നിട്ടാണ് പറയുന്നത് 5000 ഓരോരുത്തർക്കും ഓരോ ദൈവങ്ങൾ, ഓരോരുത്തർക്കും ഓരോ പഞ്ചായത്ത് പ്രസിഡന്റോ ഓരോ വാർഡ് മെമ്പറെയും നമ്മൾ കൊടുത്തിട്ടില്ല. നിശ്ചിത ജനവിഭാഗത്തിന് നിശ്ചിത സംഗതിയാ. നമ്മളെല്ലാം എല്ലാം എല്ലാം ഒരു സ്കൂളിന് ഒരു ഹെഡ്മാസ്റ്റർ, ഒരു രാജ്യത്തിന് ഒരു പ്രധാനമന്ത്രി. പക്ഷേ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും പ്രശ്നം വരുമ്പോൾ സ്വാതന്ത്ര്യം ഉണ്ട് കേട്ടോ, ആർക്കും എന്തിനും വിശ്വസിക്കാനോ അംഗീകരിക്കാനോ ഒക്കെ. പക്ഷെ വേണ്ടിയിലും വേണ്ട 5000 വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് വമ്പൻ കച്ചവടമായിരുന്നു നടത്തിയിരുന്നത് എന്നാ. അതൊക്കെ ഓരോന്നും ഓരോ വംശീയതയുടെയും ഓരോ വർഗീയതയുടെയും ഓരോ സാമുദായികതയുടെയും ചിഹ്നങ്ങളാണ് ഇതൊക്കെ. ഓരോ വിഗ്രഹങ്ങളും ഓരോ വേർതിരിയലിൻ്റെതാണ്, ഓരോന്നിനെയും യോജിപ്പിക്കുന്നതല്ല. ഇങ്ങനെ 5000 വിഗ്രഹങ്ങളെ വെച്ച് കളി കളിച്ചുകൊണ്ടിരുന്ന ആസർ, ആസറിനറിയാം ഇത് തട്ടിപ്പാണ്, ഇതിൽ കഥല്ല. പക്ഷെ മൂപ്പര കച്ചവടം നടക്കും. പൗരപ്രധാനവും അതുപോലെ തന്നെ സാമൂഹിക മണ്ഡലങ്ങളിലെ വലിയ പദവിയും ലഭിക്കുന്ന ലാഭവും ആധ്യാത്മിക അധികാരങ്ങളും ഒക്കെ അതിൻ്റെ ഒരു സുഖത്തിൻ്റെ ആ ഒരു ലായനിയിൽ കുളിച്ചതുകൊണ്ട് സത്യത്തിനെതിരെ കണ്ണടച്ച് ഇരുട്ടാക്കി ആസർ വലിയ പദവിയിലേക്കാണ്. ആസറിനോട് വന്നിട്ടാണ് സ്വന്തം പിതാവിനോടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത്, ഇതെന്ത് കളിയപ്പാ, ഈ കളി തീരില്ല കേട്ടോ, നിങ്ങൾ ഈ കണ്ട വിഗ്രഹങ്ങൾ മുഴുവൻ എന്തിനാണ് ഇതൊക്കെ ആക്കിയിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ളത്? ഇനി അറാക്ക, ഞാൻ ശരിക്കും നിങ്ങളെ കാണുന്നുണ്ട്. വഖൗമക്ക, താങ്കളെ പിന്നാലെ കൂടി സമുദായത്തെയും. ഫി ലലാലി മുബീൻ, ദുട്ടും ശരിയല്ലാത്ത റൂട്ട. ഇത് ഇബ്രാഹിം നബി പറയുമ്പോൾ മാത്രം പ്രശ്നമുണ്ട? ബി ജെ പിക്കാർക്ക് ഇപ്പോൾ CPMനെയും കോൺഗ്രസിനെയും കുറിച്ചുള്ള അഭിപ്രായം എങ്ങനെയാ? കോൺഗ്രസിനെയും CPMനെ കുറിച്ചും BJPയെ കുറിച്ചും എങ്ങനെയാണ് അഭിപ്രായം ഉണ്ടാവുക? അതുപോലെ തന്നെ CPMനെയും BJPയെയും കോൺഗ്രസിനെയും കുറിച്ച് അങ്ങനെ അഭിപ്രായം ഉണ്ടാവും? പക്ഷെ പറയുന്നത് സത്യസന്ധമാണോ? സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? ലാഭങ്ങൾ അടിച്ചെടുക്കാൻ വേണ്ടിയാണോ? ഇത് വേറെ ഒരു ചർച്ചയുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വേറെ ഒന്നും അജണ്ട വെച്ചിട്ടൊന്നുമില്ല. നിങ്ങൾ ഈ ചെയ്യണത് വൃത്തിയടാം, ഇതിനെ യുക്തിപരമായി, സാമൂഹികമായി, വൈജ്ഞാനികമായി, പ്രായോഗികമായി, ബുദ്ധിപരമായി ഒരു കരുത്തുമില്ലാത്തൊരു പണിയാണ് ഉപ്പായി നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഉപ്പയും ഈ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറയുന്നുണ്ട് സൂറത്ത് മറിയമില്. അത് കുറച്ചും കൂടി നന്നായിട്ട് ആ സംവാദം വെച്ചിട്ടുണ്ട്. യാ അബത്തി ലിമ തഅ്ബുദു മാലാ യസ്മഉ വലാ യസ്മഉ വലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി വലാ യുഗ്നി അൻക ശൈഅ. നിന്റെ അപ്പ നിങ്ങൾ എന്തിനാണ് ഈ പണിക്ക് പോണത്? കാണൂല, കേൾക്കൂല, മുണ്ടൂല, ഉപകാര ഉപദ്രവം ഒന്നും ചെയ്യൂല. ഈ വിഗ്രഹങ്ങളെ നിങ്ങൾ എന്തിനാണ് ഇലാഹാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നല്ല സ്നേഹത്തെ തന്നെ, വാപ്പാനെ വിപ്ലവകാരിയാണെന്നൊക്കെ പറഞ്ഞ് ചീറ്റൊക്കെ വിളിച്ച് 4 പഴിപ്പിച്ചിട്ടൊന്നുമല്ല പോണത്. നിന്റെ ഉപ്പ, യാ അബത്തി, നിന്റെ പൊന്നാര വാപ്പ, എന്തിനാണ് നിങ്ങൾ ഈ കളി കളിക്കുന്നത്? നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ട വിഗ്രഹങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങളെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ മനോഹരമായി പഠിപ്പിച്ച പ്രവാചകനാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതിൻ്റെ ദൗർബല്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്, വിഗ്രഹത്തിൻ്റെ കരുത്തു എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹത്തിൻ്റെ വിഗ്രഹങ്ങൾ എല്ലാവർക്കും ഉണ്ട്. കാറൽ മാർക്സിൻ്റെ വിഗ്രഹമുണ്ട്, രാമൻ്റെ വിഗ്രഹമുണ്ട്, രണ്ടും പ്രശ്നമാണ്. ഒന്ന് രാഷ്ട്രീയ ആയതുകൊണ്ട് അത് നിഷ്കളങ്ക വിഗ്രഹമാവും, മതപരമായതുകൊണ്ട് അത് ഭയങ്കര ഭീകര വിഗ്രഹമാവും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുക. രണ്ട് വിഗ്രഹത്തിൻ്റെയും അടിസ്ഥാനവും പോളിസിയും പ്രോഗ്രാമും ഒക്കെ ഒരേ തലത്തിലാണ് നിൽക്കുന്നത്. വിഗ്രഹം അധികാരത്തെ ജനങ്ങളെ വിഡ്ഢീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് വിഗ്രഹത്തിനെതിരെ വിഗ്രഹ ഓരോരുത്തർക്കും വിശ്വസിക്കുന്നതും പിൻപറ്റാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട്. അതിന് നമ്മൾ ഈ പറയാൻ പോകില്ല. ബുദ്ധിപരമായ സംവാദങ്ങളാവാം, ആശയപരമായ സംവാദങ്ങളാകാം. അതേസമയം എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വിഗ്രഹങ്ങളുടെ അബദ്ധങ്ങള്, അപകടങ്ങള് വളരെ ആഴത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇബ്രാഹിം നബി വന്നിട്ട് എന്നിട്ട് പിന്നെ ഖുർആൻ ഒന്നും കൂടി പറയുന്നു, കഥാലിക്കനൊരു ഇബ്രാഹിം വലക്കുത്ത സമാവാത്തി വല്ലർ, ആകാശഭൂമികളുടെ ആധിപത്യ ഘടനയുടെ ഉള്ളടക്കങ്ങളൊക്കെ ഇബ്രാഹിമിന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു. ഇബ്രാഹിം നബിക്ക് മാത്രമല്ല, ഇന്നത്തെ ശാസ്ത്രത്തിനറിയാം, ഇന്നത്തെ സയൻസ് പഠിപ്പിക്കുന്നവർക്കറിയാം, ഇത്തിരി വിവരമുള്ളവർക്കറിയാം, ഈ പ്രപഞ്ചം കയ്യിലൊതുങ്ങാത്ത മഹാപ്രതിഭാസമാണ്.
സ്വന്തം ശരീരത്തിലെ ഒരു സെല്ലിനെ പോലും നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത നമുക്ക് ഈ ഒരു മഹാപ്രപഞ്ചത്തിന്റെ അകത്തലങ്ങളിലേക്ക് കണ്ണും കാതും തുറന്നു വെച്ചാൽ, അതിനാണ് അല്ല പറഞ്ഞ് ഇനി നമ്മളെ തുറന്നു വെച്ചിട്ട് നമുക്കൊക്കെ വലിയമാരെ ആ ചന്ദ്രനിൽ കാല് ഇന്നലെ മിഞ്ഞാന്നിട്ട് ചന്ദ്രൻ്റെ ഇടയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കണം ഭയങ്കര സംഭവമാണ്, ചന്ദ്രനിൽ പോയി കാല് കുത്തിയാല് മോഹലോക ചന്ദ്രൻ എന്താ കിടക്കണത്? ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ എന്താ, ഭൂമി എന്താ, സൗരയൂഥം എന്താ, ഒരു ഗാലക്സി എന്താ? ഇതിനൊക്കെ നിങ്ങൾ പഠിച്ചു നോക്കിയാല് വളരെ വളരെ ഒരു മണലിന്റെ വില പോലും ചന്ദ്രനിൽ ആകാശത്തിലില്ല. ഭൂമിയിലുള്ള മൊത്തം മണൽ തരിങ്ങൾ എണ്ണാൻ തീരുമാനിച്ചാൽ ഒരു മണൽ തരിയുടെ വില പോലും വലുപ്പം പോലും ഈ മഹാപ്രപഞ്ചത്തിൽ ചന്ദ്രനിൽ ഇല്ല. എന്നിട്ട് ഒരു മണൽ തരി കയ്യിലെടുത്തിട്ട് അമേരിക്ക പറയാണ്, നാസ പറയാണ്, കുറേയൊക്കെ തട്ടിപ്പുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോകണില്ല, ഞാൻ വ്യക്തിപരമായിട്ട് ഇപ്പോഴും വിശ്വസിക്കാത്ത ആളാണ് ചന്ദ്രനിലെ ആൾ പോയിക്കിടുന്നുള്ളത്. അതിൻ്റെ വ്യക്തിപരമാണ്, എനിക്ക് നിങ്ങൾ എനിക്ക് വിട്ടെന്നാൽ മതി, നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കുക അംഗീകരിക്കുകയൊക്കെ ചെയ്യുക. ഏതായാലും അമേരിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പോയി ഇറങ്ങിയിരിക്കണം. നമ്മളാരെയും അവിടെ നിർത്തിയിട്ടൊന്നുമില്ലല്ലോ. നിങ്ങൾ ഇന്നാളാണ്ട് എത്തിനോ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ തരാം, പോയി എന്ന് പറയണതും പോയി ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറയണതൊക്കെ ഒരൊറ്റ ആളാണ്, സംവിധായകനും നിർമ്മാതാവും നടനും അതുപോലെ തന്നെ പണ്ടത്തെ പറയാതെ അല്ല, വേറെ നാലാൾ അവിടെ ഇറങ്ങിയിട്ട് അവരും ഇവിടെ എത്തിയിട്ടുണ്ട്, നിങ്ങളുടെ ആരും പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട്. ഇവരോട് പോയി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഫൂട്ടേജുകളും അതുപോലെ തന്നെ പുതിയ IT സംവിധാനങ്ങളൊക്കെ വെച്ച് കളിക്കുന്ന കളി കണ്ടാൽ, ഇന്ന് മാത്രമല്ല അതൊക്കെ 1971 മുമ്പിൽ തീർത്ത് കിട്ടി എല്ലാ പെരുന്നാളും പണി. ഇപ്പോൾ ഒരാളും മനുഷ്യനായിക്കണില്ല. ഇനിയിപ്പോൾ മറ്റേ എന്തപ്പോൾ ഈ കണ്ണും കാതും ഒക്കെ തുറന്ന് എല്ലാവരുടെ അടുത്തും ഈ മൊബൈലും അതുപോലെ തന്നെ ആധുനിക ഈ സിസ്റ്റങ്ങളും ഒക്കെ വന്നൊരു സമയത്ത് ഇപ്പോൾ ആരും ചന്ദ്രനൊക്കെ ആളെ പറഞ്ഞയക്കണില്ല. 1971 മുമ്പ് ആ പരിപാടി അവസാനിപ്പിച്ച് അമേരിക്ക പറഞ്ഞ പൈസ ഇല്ലാത്തതുകൊണ്ടെന്ന് പോട്ടെ, അതിലേക്ക് നമ്മൾ കടന്നു പോകണ്ട. ഏതാണെങ്കിലും ഈ ഒരു ചെറിയ അവമലക്കുത്ത സംഭവം, ചന്ദ്രനെ കണ്ടാൽ പഠിക്കാലോ ഭൂമി എന്താണെന്ന്, ഭൂമിയെ കണ്ടാൽ പഠിക്കാലോ എന്താണ് മനുഷ്യൻ, എന്താണ് ഈ പ്രപഞ്ചം, സൂര്യനെ കണ്ടാൽ മനസ്സിലാക്കാലോ, നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെ കുറിച്ചൊക്കെയുള്ള പഠനം, അതാ മലക്കൂത്ത സമാവാത്യവല്ലാറൽ. ആകാശ ഭൂമികളുടെ ആധിപത്യ ഘടനയെ മനസ്സിലാക്കുന്നവർക്കൊക്കെ അല്ലാതെ മനസ്സിലാവും. അതൊക്കെ ഇബ്രാഹിമിനെ നമ്മൾ കാണിച്ചു കൊടുത്തു. വലിയക്കൂനമിനൽ മുഖനെ, അദ്ദേഹത്തിനൊരു കൃത്യതയും ദൃഢതയും ബോധ്യമൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇബ്രാഹിം നല്ല ഫിറ്റായി, അവനവൻ ആത്മവിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പേടിക്കേണ്ട കാര്യമില്ലല്ലോ. കാര്യങ്ങളുടെ മർമ്മം അറിയാം, അതിൻ്റെ അറ്റമറിയാം, അതെവിടെയാണ് നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് അറിയാം, പിന്നെ നമ്മൾ വേറെ ഒന്നിനും പേടിക്കേണ്ടി വരില്ല. അതുകൊണ്ട് ഇബ്രാഹിം വലിയ സ്വലാത്ത് ഇങ്ങോട്ട് നടന്ന് ഇതുകൂടി വിശദീകരിച്ച് നമുക്ക് നിർത്തുക. എൻ്റെ താഴെ പറയുന്ന ഭാഗം അങ്ങനെ രാത്രിയായി. ഫലമ്മാജന്നാലേ ഹില്ലയിലു, രാത്രി വന്നു. ഇബ്രാഹിം നബിയുടെ ഒരു ആവിഷ്കാരം ഖുർആൻ അവതരിപ്പിക്കുകയാണെന്ന്. ഫലമ്മാജന്നാലേ ഹില്ലയിലു കൗകബൻ, അന്ത്യായപ്പോൾ കുറേ നക്ഷത്രങ്ങളെ കണ്ടു ആകാശത്ത്. 3 രൂപത്തിലത് വിശദീകരിച്ചിട്ടുണ്ട് ഖുർആൻ. കൊണ്ട് അതിലൊരു യുക്തി ഉണ്ടാവാനാണ് സാധ്യത. ആദ്യം നക്ഷത്രങ്ങൾ, പിന്നെ ചന്ദ്രൻ, പിന്നെ സൂര്യൻ, ഇങ്ങനെയാണ് ഓരോന്നിനും ഇങ്ങനെ കാണണത്. അപ്പം നക്ഷത്രങ്ങൾ കണ്ടമാനം കൗകബൻ, കുറേ ഗോളങ്ങൾ, കുറേ നക്ഷത്രങ്ങൾ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാണ് ഇപ്പം നമ്മളെ റബ്ബ്, നമ്മളെ രക്ഷിക്കാനും നമ്മളെ കാര്യം നടത്താനും നമ്മളെ കാര്യത്തിൽ ഇടപെടാനും നമ്മുടെ പ്രശ്നം പരിഹാരം, അതിനാണ് റബ്ബ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കേട്ടോ. ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ആൾ ഇയാളാണ്, ഈ നക്ഷത്രങ്ങളാണ്. അപ്പം എന്താ സംഭവം, എത്രങ്ങാനും റബ്ബുകളാണ് ഉള്ളത് ലോകത്ത് ഇനി നിങ്ങളെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. നക്ഷത്രങ്ങളെക്കാൾ എണ്ണിയാ തീരൂല, പാർട്ടികൾ, സംഘടനകൾ, നേതാക്കന്മാര്, മതങ്ങൾ, ഈ നക്ഷത്രങ്ങളുടെ വ്യാപ്തി. അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞ്, ആദ്യം നക്ഷത്രങ്ങളെ കണ്ട്, ഓരോരുത്തരും ഓരോന്നിന്റെ പിന്നാലെയാ, ഓരോരുത്തരും ഓരോ നക്ഷത്ര സ്വന്തം ഈ റബ്ബായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് അങ്ങോട്ട് പോര് ഇങ്ങോട്ട് പോര് എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഖലീലുള്ളാഹ് ഇബ്രാഹിം ആകാശ ലോകത്തേക്ക് നോക്കുമ്പോൾ കുറേ നക്ഷത്രങ്ങൾ, ഓരോ എല്ലാ നക്ഷത്രങ്ങളെയും നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതാണ് നമുക്ക് റബ്ബാക്കാൻ നല്ലേ. ഫലമാഫല, പക്ഷെ അതൊക്കെ അസ്തമിച്ചു. ഖോലലാഹുബുല്ലാഫലീൻ, ഇങ്ങനെ അസ്തമിക്കണേ അങ്ങനെ കുറേ ഉണ്ടാവും നമ്മളവിടെ, ചെറുകിട പാർട്ടികൾ, വൻകിട പാർട്ടികൾ, ഇടത്തരം പാർട്ടികൾ, ഇടത്തരം സംഘടനകൾ, ഓരോന്നിങ്ങനെ വരും, ഓരോന്നോട്ട് അസ്തമിക്കും. അപ്പോൾ നമ്മൾ പറയും, ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് കാര്യമില്ല, ഇനിയിപ്പോൾ അയ്യന്ന് വിടണമല്ലേ, അത് പോയിട്ട് ഇനി വേറെ വല്ല വകുപ്പുണ്ടോ നമ്മൾ പിന്നെ ആലോചിച്ച് നോക്കും. അങ്ങനെ ഓരോ നക്ഷത്രം അസ്തമിക്കും, അസ്തമിക്കുന്നവരൊന്നും എൻ്റെ നാഥന്മാരല്ല. ഇതിന് വേറെ കുറേ ഉള്ളടക്കങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ കടന്നു പോകണില്ലേ. ഫലമാറ അൽഖമറ, അപ്പൊ പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞ് നക്ഷത്രങ്ങളൊക്കെ അസ്തമിച്ചു, നക്ഷത്രങ്ങൾ അസ്തമിക്കുക, ചന്ദ്രന്റെ പ്രകാശം വരുമ്പോഴാണ് ചന്ദ്രൻ വരാൻ തുടങ്ങിയതോടുകൂടി. അപ്പൊ കുറച്ചും കൂടി ഒരു ഗംഭീര സാധനം, നക്ഷത്രങ്ങളെ പോലെയല്ല, അത്യാവശ്യം ഒന്ന് കാണാനൊക്കെ കെൽപ്പുള്ള, അത്യാവശ്യം പ്രൗഢിയൊക്കെ ഉള്ള വേറെ ഒരു ഇലാഹ് ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്, മറ്റുള്ളതിനൊക്കെ അപ്രസക്തമാക്കുന്ന. അങ്ങനെ ഉണ്ടല്ലോ, ക്യാപിറ്റലിസം വരുക, ഫാസിസം വരുക, സയണിസം വരുക, അതുപോലെ തന്നെ മാർക്സിസം വരുക, പല തരത്തിൽ പലത് ഓരോന്നിങ്ങനെ വരുമ്പോൾ മറ്റത് അപ്രസക്തമാവും. ചന്ദ്രൻ ഇങ്ങനെ വരികയാണ്, ചന്ദ്രൻ ഇങ്ങനെ ഉദിച്ചു വരുന്നത് കണ്ടപ്പോ അപ്പൊ അദ്ദേഹം പറഞ്ഞു, പറഹാദ റബ്ബി, എന്നാ ഇതാട്ടോ നല്ലത്,
ഇപ്പം നമ്മളെ കൈകാര്യം ചെയ്യാനേ, മാറ്റീനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല, നമുക്ക് ഇതിൻ്റെ പിന്നാലെ പോവാം. അപ്പം മൂപ്പുരം അസ്തമിക്കുന്നതാണ്, ചന്ദ്രനും അസ്തമിക്കുന്നതാണ്, സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ പുറത്തൊക്കെ വരാൻ തുടങ്ങിയോടുകൂടി ചന്ദ്രൻ ഇതാ പോകണേന്ന് പറഞ്ഞിട്ട് മൂപ്പര് പോവാണ്. യഹ്ദിനി റബ്ബി, കുടുങ്ങി, ഇവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഹിദായത്ത് അല്ല തന്നെ തരണം, എൻ്റെ രക്ഷിതാവ് തന്നെ എനിക്ക് ഹിദായത്ത് തരണം. രാഘു നന്ദമിനൽ കൗമില്ലാല്ലീൻ, ഹിദായത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ പഴച്ച വഴിക്ക് ഒരു കയ്യും കണക്കുണ്ടാവില്ല, ഏതൊക്കെയാണ് ഞാൻ പഴിച്ചു പോകുന്നത് എനിക്ക് പറയാൻ കഴിയില്ല. അപ്പോളാണ് ഫലം മാറ അശംസ ബാസുഹത്തൻ ബി ജെ പി ഫാസിസം ഹോ, ബാക്കിയൊക്കെ പ്രസക്തട്ടോ. എല്ലാ ചന്ദ്രന്മാരും നക്ഷത്രങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ സുജൂത് ചെയ്ത് അങ്ങോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മുറുമുറു കിട്ടിയ വോട്ടുണ്ടല്ലേ നിങ്ങൾ, അപ്പുറത്തുള്ളവനും ഇപ്പുറത്തുള്ളവനൊക്കെ ഈ വലിയ നക്ഷത്രത്തിന് കീഴടങ്ങി കൊടുത്തിരിക്കണമെന്നാണ് പറയണത്. ചെറിയ കക്ഷികളടക്കം ഇപ്പുറത്തുള്ളവനും അപ്പുറത്തുള്ളവനൊക്കെ വോട്ട് ഒരുമിച്ച്, ആർക്ക് എവിടെ എന്ത് മഖാമില്ലാന്നുള്ള പ്രശ്നമാണത്. മിം മഖാം ഇബ്രാഹിം എന്ന് പറഞ്ഞില്ലേ, നിലപാടുകളില്ലാത്ത വ്യക്തികളും പ്രസ്ഥാനങ്ങളും സംഘങ്ങളും ചരിത്രത്തിലെ വലിയ പ്രതിസന്ധികൾക്ക് കാരണമായി തീരും. ചന്ദ്ര സൂര്യൻ വന്നു, ഭയങ്കര തിളക്കം, അവിസ്മരണീയമായ പ്രകാശം, ഭയങ്കര ചൂട്, ഇതൊക്കെ കൂടിയിട്ട് ഇനിയിപ്പം ഇതിന് സുജൂ ചെയ്യാനല്ലാതെ മാർഗമല്ല, ഇനി ഓരോരുത്തരും സുജൂ ചെയ്ത് പോകും ഇതിൻ്റെയൊക്കെ വേക്കല്, കാരണം ചന്ദ്രനും നക്ഷത്രങ്ങളൊക്കെ അപ്രസക്തമായി തീർന്നിട്ടുണ്ട്. ഫലത്ത് കുറച്ച് കഴിഞ്ഞപ്പം അതും പോയി. ലോകത്തെ എന്തൊക്കെ അസ്തമിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുന്നുണ്ടോ, വലിയ വലിയ നക്ഷത്രങ്ങളും വലിയ വലിയ ചന്ദ്രനും സൂര്യനും ഒക്കെ ആയിട്ട് പലതും വന്നിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. കാലയ കവും ഇബ്രാഹിം നബി പറഞ്ഞു, എൻ്റെ സമുദായമേ ഇന്നി ബരീം മിമ്മാ തുശ്രിക്കൂൻ, ഇതിൻ്റെയൊക്കെ കൂടി പിന്നാലെ പോയിട്ട് ദൈവത്തിൽ പങ്കുചേർക്കാൻ ഞാൻ ആളല്ല, അള്ളാഹുവിൽ പങ്കുചേർക്കാൻ ഞാൻ ആളല്ല. പക്ഷേ അല്ല, ബാക്കി നമുക്ക് പിന്നീട് പറയാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് എന്താണോ അത് നിങ്ങൾ എടുക്കുക. ഞാൻ പറഞ്ഞത് കണ്ടവാരും നക്ഷത്രങ്ങളും ചന്ദ്രനും സൂര്യനും ഒക്കെ വെട്ടിത്തിളങ്ങി നമ്മളെ കണ്ണഞ്ചിപ്പിക്കുമാറുള്ള അത്ഭുതങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ രക്ഷിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങളും ദർശനങ്ങളും ആശയങ്ങളും മതങ്ങളും പാർട്ടികളും ഒക്കെയാണ് എന്ന് വിചാരിച്ചു ലോകം മുഴുവൻ പലതിൻ്റെ പിന്നാലെയും. ഇപ്പോൾ ഇബ്രാഹിം പറയും, ഇനി ഇവരെയും ഇമ്മാത്തു ശരിക്കും, ഇതിനൊന്നും കയ്യൂലട്ടോ, പിന്നൊന്നുമില്ല. ബാക്കി ഖുർആൻ വേറെ വിശദീകരിക്കുന്നുണ്ട്, ഇന്നി വജ്ജഹതു, ഞാൻ മുഖം തിരിക്കുന്നത് ലില്ലദി ഫതറ സമാവാത്തി വർ, നിങ്ങളുടെ വജ്ജഹതു അതല്ലേ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ നേരെയാണ് ഞാൻ എൻ്റെ മുഖം തിരിക്കുന്നത്. അതൊരാത്മവിശ്വാസമാണ്, ആത്മാഭിമാനമാണ്, എന്തെന്നില്ലാത്ത ധൈര്യമാണ്. ഈ മഹാപ്രപഞ്ചത്തിൻ്റെ നാഥനോടൊപ്പം ആശയങ്ങളെ സ്വീകരിക്കുന്ന, പങ്കുവെക്കുന്ന, അതിനെ ഉൾക്കൊള്ളാൻ സന്നദ്ധമായി കൊണ്ട് നിൽക്കുന്ന ഒരു വിശ്വാസി. വജ്ജഹതു, ഞാനിതാ എല്ലാറ്റൊന്നും, എനിക്കും അതിന് പറ്റിയിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മുഖം എല്ലായിടത്തും തിരിഞ്ഞിരിക്കുകയാണ്, എത്ര പാർട്ടി, എത്ര സംഘടന, എത്ര മത സംഘടന, എത്ര രാഷ്ട്രീയ സംഘടന, ഏതൊക്കെ ഇലാഹുകൾ, എന്തൊക്കെ നക്ഷത്രങ്ങളും സൂര്യൻ്റെ പിന്നാലെ ഈ പാരക്കം പറയണത്. ഒന്ന് മാറിക്കും, ഇത് ഇബ്രാഹിം തിരിഞ്ഞ വരിയിലേക്ക്, വജ്ജഹതു വജ്ഹിയ ലില്ലദി ഫതറ സമാവാതി വൽഅർദ ഹനീഫ വമാ അന മിനൽ മുശ്രിക്കീൻ. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കരുണാവരിധിയായ റബ്ബ് നമ്മെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.